ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളാണ് പ്രധാനം. 99 സാക്ഷികളുണ്ട്. അസഫാക്ക് കുട്ടിയുമായി പോകുന്നത് കണ്ട KSRTC ബസ് ജീവനക്കാരൻ, ജ്യൂസ് കടയിലെ കച്ചവടക്കാരൻ, മാർക്കറ്റിലെ തൊഴിലാളി തുടങ്ങിയവർ ഇതിൽപ്പെടും. കൊല്ലപ്പെട്ട കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് പ്രതിയുടെ DNA കണ്ടെത്താൻ കഴിഞ്ഞത് കേസിൽ നിർണായകമായി. കൊലപാതകത്തിനുപയോഗിച്ച കല്ലിൽ നിന്നും ശേഖരിച്ച രക്തക്കറയും കൃത്യം നടത്തിയത് അസഫാക്കാലം തന്നെയെന്ന് ഉറപ്പിക്കുന്നതാണ്. ബീഹാറിൽ നടത്തിയ അന്വേഷണത്തിൽ ശേഖരിച്ച വിവരങ്ങളും എറണാകുളം പോക്സോ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകം, ബലാത്സംഗം, പ്രകൃതിവിരുദ്ധ പീഡനം തുടങ്ങി 10 കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അസഫാക്കിനെ ശിക്ഷിക്കുന്നതിന് മതിയായ എല്ലാ തെളിവുകളും കുറ്റപത്രത്തിലുണ്ടെന്ന് എറണാകുളം റൂറൽ SP വിവേക് കുമാർ പറഞ്ഞു. DNA പ്രൊഫൈലിംഗ് ഹാസ് ബീൻ ഡൺ ഇൻ ദിസ് കേസ്. ദി മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഹാവ് ബീൻ കളക്റ്റഡ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് വി ഹാവ് ഗോട്ടൻ ദി FSL റിപ്പോർട്ട് ഓൾസോ ഫോർ കൺഫേമിംഗ് ആൻഡ് കൺവിക്ടിംഗ് ദി അക്യൂസ്ഡ്. നേരത്തെ അസഫാക്കാലത്തെ എല്ലായിടങ്ങളിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതിയെ തിരിച്ചറിയൽ പരേഡിനും വിധേയമാക്കി. ഡൽഹിയിൽ സമാന സ്വഭാവത്തിലുള്ള കേസിൽ ഉൾപ്പെട്ടതാണെന്ന് കൂടി വ്യക്തമായതോടെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതൽ വ്യക്തമായിരുന്നു. പിടികൂടിയ ഘട്ടത്തിൽ പല കാര്യങ്ങളും അസഫാക്ക മാറ്റിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു. കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുത്തെന്നും കളവു പറഞ്ഞു. അങ്ങനെ മറ്റു ചിലരെ കൂടി പോലീസ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നെങ്കിലും അസഫാക്കാലം ഒറ്റയ്ക്കാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പോലീസിന് വ്യക്തമായി. ഏറെ പ്രതിഷേധമുയർത്തിയ കൊലപാതകം നടന്ന ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം നൽകാൻ കഴിഞ്ഞുവെന്നത് പോലീസിന്റെ നേട്ടമാണ്. ഇനി കേസിലെ വിചാരണ കൂടി വേഗത്തിലാക്കണം. ഇതിനുള്ള പോലീസ് അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉടൻ തീരുമാനമെടുക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.